അപ്പോൾ ഇതൊരു പ്രിൻസിപ്പളോ സൂപ്പർ ഫസ്റ്റും വെച്ചിട്ട് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇത് കണ്ടുപിടിക്കാൻ പോവാം, ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റൻ ആയി തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ടാകും തോന്നു. നോക്കിയോ, എ ബാർ ഹാവിങ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് 1000 മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ മില്ലിമീറ്ററിൽ കിടക്കുവാണ്. ഇത് സബ്ജക്ട് ടു ആക്സിൽ ഫോഴ്സ്, ആക്സിൽ ഫോഴ്സ് ഉണ്ട്. ഈ തന്നിട്ടുണ്ട്, ഈ ഈസ് ഈക്വൽ ടു 1.05 × 10⁵ ന്യൂട്ടൺ പെർ mm². അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം, ഓരോന്നിൻ്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കും. ഇപ്പോൾ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഓരോ ബാർ, ഇപ്പം മൂന്ന് സെക്ഷൻസ് ഉണ്ട്, എ ബി എന്നുള്ള സെക്ഷൻ, ബി സി എന്നുള്ള സെക്ഷൻ, സി ഡി എന്നുള്ള സെക്ഷൻ. ഈ മൂന്നിൻ്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ശരിയാണോ എന്ന് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്തോളാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളറിയാമല്ലോ, നമ്മളിപ്പം ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നോക്കുക. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 80 കിലോന്യൂട്ടനും പിന്നെ എന്തോ ഉള്ളൂ, 80 കിലോന്യൂട്ടൻ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്തുവാണ്, ഈ സോറി ഇത് റൈറ്റ് സൈഡ്, 80 കിലോന്യൂട്ടൻ റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന എല്ലാം കൂടെ ആഡ് ചെയ്താൽ 50 + 20 = 70 വരും, +10 = 80 വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് 80 ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് ഓൾറെഡി എന്തായിട്ടുണ്ട്, 80 ഉണ്ട്. അപ്പോൾ 80 അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വരുന്നു. അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് വെച്ചോ നോക്കിക്കോളണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു 50 + പിന്നെ ഇവിടെ എന്തുണ്ട്, 20 + ഇവിടെ 10 = റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന എത്ര, 80. അപ്പോൾ ഇതെല്ലാം കൂടി ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഇതെന്ന് പറയുന്നത് ഏത് സൈഡിലേക്കാണ്, റൈറ്റ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ബാക്കി പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ സെക്ഷൻസിൻ്റെയും സെപ്പറേറ്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി എന്ന് പറയുന്ന സെക്ഷൻ്റെ ഇക്വിലിബ്രിയം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എത്രയുണ്ട്, 50 കിലോന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ റൈറ്റിലേക്ക് എത്ര തന്നെ ആക്ട് ചെയ്യണം, 50 കിലോന്യൂട്ടൺ തന്നെ ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ AB എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ലെഫ്റ്റ് ഈ ഫോഴ്സ് നോക്കി ഞാൻ റൈറ്റും മാർക്ക് ചെയ്തു, ഞാൻ വേറൊന്നും നോക്കിയില്ല. ഇനി അടുത്ത എന്താണ്, BC എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു. അടുത്ത എന്താണ്, B2C ആണ്. ഇതിൻ്റെ കറക്റ്റ് കണ്ടീഷൻ ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്ന്, ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് വരയ്ക്കാനുള്ള കാര്യം മാത്രം അങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ 50 റൈറ്റിലേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ ഓൾറെഡി 50, ഇവിടെ എത്രയുണ്ട്, 80 ഉണ്ട്. അപ്പം ഇനി ഈ ഒരു സൈഡിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു സൈഡിലേക്ക് എത്ര ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷൻ, അതായത് 80 റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ 50 കൊടുത്തു, ബാക്കി എത്രയുണ്ട്, 30 കിലോന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 30 കിലോന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്താൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് എത്ര വരും, 30 കിലോന്യൂട്ടൺ വരും. അപ്പോൾ BC ഇത് സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ അടുത്ത് എന്തുണ്ട്, CD ഉണ്ട്. ഇനി നമ്മൾ CD നോക്കുക. CD നോക്കുമ്പോൾ ലെഫ്റ്റ് നോക്കി അങ്ങ് ഇട്ടാലും മതി. ഇപ്പോൾ റൈറ്റ് സൈഡ് നോക്കി ഇട്ടാൽ മതി, റൈറ്റ് സൈഡിൽ 10 ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്, അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും 10 വരണം. അല്ലെങ്കിൽ ഇത് വെച്ചും ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ 30 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, 20 മാത്രമേ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളൂ. അപ്പോൾ 20 ഉം 30 ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ വി ആർ ഹാവിങ് ഡിഫറൻസ് 10 കിലോന്യൂട്ടൺ. 10 കിലോന്യൂട്ടൺ ഡിഫറൻസ് വരണം. അപ്പോൾ 30 നിന്ന് 10 കിലോന്യൂട്ടൺ ഡിഫറൻസ് വരണമെങ്കിൽ 10 ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കണം, റൈറ്റ് സൈഡിലേക്കായിരിക്കണം. ഒന്ന് ആലോചിച്ചോക്കേ, 30 10 ലെഫ്റ്റ്, റൈറ്റിലേക്ക് 30 ലെഫ്റ്റിലേക്ക്, 10 റൈറ്റിലേക്ക്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടണം, 20 കിട്ടണം. അഥവാ 50 റൈറ്റ് സൈഡിലേക്ക്, 30 റൈറ്റ് സൈഡിലേക്ക്. 50 + 30 എത്ര, ആ ബി എന്ന് പറയുന്ന ആ പോർഷനിൽ നമുക്ക് എത്ര കിട്ടും, 80 കിട്ടും. ഇവിടെ 50 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അതൊന്ന് നോക്കണ്ട, റൈറ്റ് സൈഡ് നോക്കിയാൽ മതി. റൈറ്റ് സൈഡിൽ ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ ഉണ്ടല്ലോ, അപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് എത്ര കിട്ടും, 10 കിലോമീറ്റർ കിട്ടും. ഇപ്പം ലെഫ്റ്റിലോട്ടാണ് 10 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, റൈറ്റിലോട്ട് ആക്ട് ചെയ്യും. അല്ലാതെ ഇത് വെച്ച് കണ്ടുപിടിച്ചാലും മതി, ഇവിടെ ഓൾറെഡി നമുക്ക് 30 ഇട്ടിട്ടുണ്ട്, 20 മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ഈ 30 20 ആക്കണം. 30 20 ആക്കണമെങ്കിൽ നമ്മൾ എത്ര ഓപ്പോസിറ്റ് ഡയറക്ഷന് കൊടുക്കണം, 10 ഓപ്പോസിറ്റ് ഡയറക്ഷന് കൊടുക്കണം. സപ്പോസ് ഇത് 20 ആണ്, ഇവിടെ കിടക്കുന്ന 10 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 20 ആക്കണമെങ്കിൽ ഈ 10 കൂടെ ഒരു 10 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ സെയിം ഡയറക്ഷനിൽ 10 ഇവിടെ കൊടുക്കേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ 30 എന്ന് പറഞ്ഞാൽ 20നെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ 10 അധികമാണ്, 10 അധികം ആയതുകൊണ്ടാണ് ആ 10 എന്ത് ചെയ്യുന്നത്, ഈ 30 ഡയറക്ഷൻ കൊടുക്കാതെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താവും, 30 - 10 = 20 ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൂന്ന് സെഷൻസ് ആക്കി എഴുതുക മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഓരോന്നിൻ്റെ ഇലോങ്ങേഷൻ, AB എന്ന് പറയുന്ന ഇതിൻ്റെ ഇലോങ്ങേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഇലോങ്ങേഷൻ്റെ ഇൻക്രീസിംഗ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാമല്ലോ. സ്ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ബൈ യങ്സ് മോഡുലസ്. അതായത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ അവിടുന്ന് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ,
പി ബൈ എ ഇൻറ്റു ഇ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചേഞ്ച് ഇൻ ലെന്ത് ബൈ ഒറിജിനൽ ലെന്ത് ആണ്. അപ്പോൾ പി ബൈ എ ഇ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ചേഞ്ച് ഇൻ ലെന്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പി ബൈ എ ഇനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എല്ലു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പി ബൈ എയിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എല്ലു കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ എക്സ്റ്റെൻഷൻ ഓഫ് ദ സെക്ഷൻ എ ബി. എ ബി എന്ന് പറഞ്ഞ പോർഷൻ്റെ, എ ബിയിലെ പോർഷൻ്റെ എക്സ്റ്റെൻഷൻ കണ്ടുപിടിക്കാൻ ഡി എൽ എ ബി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇക്വേഷൻ ഇതാണ്, ഫോഴ്സ് ബൈ ഏരിയ സ്ട്രെസ് അതിൻ്റെ ഡിനോമിനേറ്ററിൽ യങ്സ് മോഡുലസ് ഉണ്ട്, ഇൻറ്റു എന്ത് ചെയ്യണം അതിൻ്റെ ലെന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു ലെന്ത് 600 mm ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എത്ര, ഇക്വിലിബ്രിയം 50 ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ കോമൺ ആണ്, എല്ലാത്തിലും ഒരേ ക്രോസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് 1000 ഇൻറ്റു യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഇവിടെ എത്ര തന്നിട്ടുണ്ട്, 1.05 × 10⁵ ഇൻറ്റു എൽ. വാട്ട് ഈസ് ദ ലെന്ത്, ഇതിൻ്റെ ലെന്ത് എത്ര, 600 mm. നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടും, 0.2857 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ എക്സ്റ്റെൻഷൻ ഓഫ് പാർട്ട് ബി സി. ബി സിയുടെ പാർട്ടിൻ്റെ എക്സ്റ്റെൻഷൻ, അവിടെ ലോഡ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി, 30 kN കിട്ടി. അപ്പം ഡി എൽ ബി സി, ഡി എൽ ബി സി എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ എന്താണ്, പി ബൈ എ ഇൻറ്റു എൽ. ബി സി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ലെങ്ത്, പി എന്ന് പറയുന്നതും ലോഡ് ഓൺ ബി സി ആണ്. അപ്പം ബി സി ഇപ്പോൾ എത്ര വരും, 30 kN ന്യൂട്ടൺ ആക്കി. ഇതിപ്പോൾ കിലോ ന്യൂട്ടണാണ്, ഇപ്പോൾ ന്യൂട്ടണൊക്കെ ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്തോളാം, അത് ന്യൂട്ടൺ ആക്കിയിട്ടേ ചെയ്യാവും. അവിടെ വിട്ടുപോയി, 30 × 10�³ ഡിവൈഡ് ബൈ എത്രയാണ് എ ഇ. എ ഇ എന്ന് പറയുന്നത് 1000 × ഇ എന്ന് പറയുന്നത് 1.05 × 10⁵ കൊണ്ട് ലെന്ത് എത്രയാണ്, ഇതിൻ്റെ ലെന്ത് എത്ര, 1 m. ദാറ്റ് ഈസ് 1 m mm ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1904 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അതേപടി നമുക്ക് സി ഡി കണ്ടുപിടിച്ചൂടെ. സി ഡിയുടെ പി സി ഡി എന്ന് പറയുന്നത് എത്രയാണ്, സി ഡി എന്ന് പറയുന്നത് 10 kN ആണ്. 10 kN ആണെങ്കിൽ ഡി എൽ സി ഡി എന്ന് പറയുന്നത് 10 × A × E × L, 1.2 m × 1000 അപ്പോൾ അത് mm ആയി. അപ്പോൾ നമുക്ക് ഡി എൽ സി ഡി കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0.2095. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഇതിൽ ഇലോങ്ങേഷൻ കംപ്രഷൻ ആണോ കുറവാണോ കൂടുതലാണോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ രണ്ടും പുള്ളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നതാണ്, അതായത് എലോങ്ങേഷനാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ കൊടുത്തു, പക്ഷേ ഇത് രണ്ടും കംപ്രഷനാണ്. അപ്പോൾ ബി സിയിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കുക, സി ഡിയിലും നെഗറ്റീവ് വാല്യൂ കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞ് എന്നിട്ട് അവസാനം എഴുതണം, ടോട്ടൽ ഇലോങ്ങേഷൻ ഈസ് ഈക്വൾ ടു ഡി എൽ എന്താണ് എ ബി പ്ലസ് വരും മൈനസ്, കാര്യം ഇത് രണ്ടും കംപ്രഷനാണ് ഇവിടെ സംഭവിക്കുന്നത്, ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്താൽ കംപ്രഷൻ നടക്കും, ഡി എൽ ബി സി മൈനസ് ഡി എൽ സി ഡി. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വാല്യൂ ഇതെല്ലാം കൂടെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ mm. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എ മെമ്പർ എ ബി സി ഡി ഈസ് സബ്ജക്റ്റ് ടു ലോഡ്സ് P1, P2, P3 and P4 ആ ഷോണിങ് ഫിഗർ. ഇവിടെ മൂന്ന് ലോഡ്സ് ഉണ്ട്, P1, P2, P3 and P4 ആ ഷോണിങ് ഫിഗർ. കാൽക്കുലേറ്റ് P2 നെസസറി ഫോർ ഇക്വിലിബ്രിയം ഇഫ് P1 = 45. P1 എന്ന് പറയുന്നത് 45, P1 ലെഫ്റ്റിലോട്ടാണല്ല. അപ്പോൾ P1 ലെഫ്റ്റിലോട്ടുള്ള സാധനം, അടുത്ത ലെഫ്റ്റിലോട്ടുള്ള എത്രയാണ് P3. അപ്പോൾ P1 + P3 = റൈറ്റിലോട്ട് P2 ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് P4 ഉണ്ട്. അപ്പം P2 + എത്രയാവണം, P4 ആവണം. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ടോ നോക്കാം. ഇഫ് P1 = 45, 45 + P3, P3 എത്രയാണ്, 450, എല്ലാം കിലോ ഉണ്ടാണ്, = P4. P2 നമുക്ക് തന്നിട്ടില്ല, +P4 എത്ര, 130. ഇവിടെ നമുക്ക് P2 കൊണ്ടുപിടിച്ചൂടെ. അപ്പോൾ നേരത്തെ അതേ ഇക്വേഷൻ ഇതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് P2. P2 = 365 എന്ന് കേട്ടോ, കേട്ടോ 365 എന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെത്തഡ് നമ്മൾ സെക്ഷൻസ് എടുത്ത് നമ്മൾ ഓരോ സെക്ഷൻസ് എടുത്ത് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇനി ഇക്വിലിബ്രിയം വരയ്ക്കണം. വരയ്ക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എ ബി എന്ന് പറയുന്ന സെക്ഷൻ വരച്ചു, പിന്നെ അടുത്ത ബി സി, അപ്പോൾ അവിടെ ബി സി എന്ന് പറയുന്ന സെക്ഷൻ വന്നു, ഇവിടെ എല്ലാം ലോഡ് മാർക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് സി ഡി എന്ന് പറയുന്ന സെക്ഷൻ വന്നു. അപ്പോൾ ഇതിൽ എല്ലാം ലോഡ് എങ്ങനെ മാർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് P1 = എത്രയാണ് നമുക്ക് നോക്കിയോ ഞാൻ എഴുതി വെക്കാം. P1 45 ആണ്, P3 450 ആണ്, ഇത് 450 ആണ്, അടുത്ത P2 365 ആണ്, 365 ആണ്, P4 എന്ന് പറയുന്നത് 130 ആണ്.
അപ്പോൾ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം, P1 45, അപ്പോൾ ഇങ്ങോട്ട് 45 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് എത്ര കിട്ടി? 45, അത് കിട്ടി. ഇനി അടുത്ത് ഇവിടെ കിടക്കുന്ന 365 ആണല്ലേ, അപ്പോൾ 45 ഈ സൈഡിലേക്കുണ്ട്, 45 ഇവിടെ പോയി, ബാക്കി 365 എത്രയുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് 365 - 45 ആയിരിക്കും, സെയിം ഡയറക്ഷൻ. അപ്പോൾ 365 - 45 അവിടെ കിട്ടും. അപ്പോൾ അതേ സാധനം തന്നെ ഇവിടെയും കിട്ടും. 365 - 45 എന്ന് പറഞ്ഞാൽ 320 കിട്ടും. ഇനി അടുത്ത CD, C2D. അപ്പോൾ CD നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുന്നതിന് നല്ലത് 130 അങ്ങോട്ട് വരും. ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 130 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കി, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ലോഡ് അല്ലേ ഉള്ളൂ, അതെത്രയാണ്? 130 അങ്ങോട്ട് വരും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എത്ര വരും? 130 തന്നെ വരും. അപ്പോൾ അങ്ങനെ തന്നെ നോക്കിയാൽ 130 കിലോന്യൂട്ടൺ, അങ്ങനെ തന്നെ നോക്കുന്നത് എല്ലാ കിലോന്യൂട്ടറാണ്. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് നോക്കുന്നതായിരിക്കും നല്ലത്, ചുമ്മാ കൺഫ്യൂഷൻ ആക്കുന്നത് എന്തിനാ? അല്ല, അഥവാ ഇനി അല്ലാതെ നോക്കുവാണെങ്കിൽ ഇത് 450 ആണ്, ഇങ്ങോട്ട് 320 ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 450-ൽ നിന്ന് എത്രയാണ്? 320 മൈനസ് ചെയ്ത സാധനമാണ്, 450 - 320, ബാക്കി എത്ര വരും? 130 ആയിരിക്കും ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. അത് ഇവിടെ നോക്കി അതിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കണ്ടുപിടിച്ചാലും ഇത് തന്നെ കിട്ടും. അപ്പോൾ അത് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ലോഡ് കണ്ടുപിടിച്ചുകൂടെ ഓരോന്നിൻ്റെ നേരത്തെ കഴിഞ്ഞ് നമ്മൾ ചെയ്യും. പക്ഷേ ഏരിയ വ്യത്യാസമാണ്, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വ്യത്യാസമാണ്, ആലോചിച്ചോണേ. അപ്പം അതിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് 2250 mm² ആണ്, സോറി 2500, 20 ഉണ്ട്. അപ്പോൾ 2500 mm² ആണ് ഇവിടുത്തെ ഏരിയ ഓഫ് ബി സി എന്ന് പറയുന്നത്. ഏരിയ ഓഫ് എ ബി എന്ന് പറയുന്നത് 625 ആണ്. ഏരിയ ഓഫ് സി ഡി എന്ന് പറഞ്ഞാൽ 1250 ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓഫ് എ ബിയുടെ ഇലോങ്ങേഷൻ വേണമെങ്കിൽ എന്താണ്, DLAB വേണം, വിച്ച് ഈസ് ഈക്വൾ ടു ഇക്വേഷൻ നമുക്കറിയാമല്ലോ, അതായത് PA × PAB / ഏരിയ ഓഫ് എ ബി ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു ലെങ്ത് ഓഫ് എ ബി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ PAB എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡ് എത്രയാണ്? 45 കിലോന്യൂട്ടൺ. ന്യൂട്ടൺ ആക്കാൻ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ബൈ ഏരിയ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 625 mm² ഇൻറ്റു യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് 2.1 × 10⁵ ഇൻറ്റു LAB. LAB എന്ന് പറഞ്ഞാൽ ലെങ്ത്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എത്ര? 120 cm ആണ്. നമ്മൾ മില്ലിമീറ്റർ ആക്കാൻ 120 cm 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് മില്ലിമീറ്ററിൽ വാല്യൂ കിട്ടും. ഇനി അതേമാതിരി DLAB കിട്ടിയ പോലെ BC ചെയ്യുക. BC ചെയ്യുമ്പോൾ PBC / ABC × E × L(BC). അപ്പോൾ എന്താണ് PBC എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോഡ് എത്രയാണ്? 320 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് BC. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതാണ് 2500 × യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 2.1 × ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് × LBC. ഇവിടെ ഏരിയ ഓരോന്ന് വ്യത്യാസമാണ്, നേരത്തെ ഏരിയ എല്ലാം കോമൺ ആയിരുന്നു, അത്ര വ്യത്യാസം മാത്രമേ അത് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തമ്മിലുള്ളൂ. ഇവിടെ നിന്ന് അടുത്ത ലെന്ത് എത്രയാണ്? 60 cm ആണ്. അപ്പോൾ 60 × 10 ആണ് മില്ലിമീറ്ററിലേക്ക് വരുന്നത്, 3 mm എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് വാല്യൂ 0.41, രണ്ടാമത്തെ വാല്യൂ 0.36, ഇനി മൂന്നാമത്തെ ഞാൻ എഴുതുന്നില്ല. CD വാല്യൂ ഡയറക്റ്റ് അങ്ങ് എഴുതുക, 0.44. ഇനി ആലോചിക്കണം കംപ്രഷൻ ഏതാണ്. ഇത് രണ്ട് ഇലോങ്ങേഷനാണ്, അപ്പോൾ പോസിറ്റീവ്. ഇത് കംപ്രഷനാണ്, അപ്പോൾ നെഗറ്റീവ്. ഇത് ഇലോങ്ങേഷനാണ്, പോസിറ്റീവ്. അപ്പോൾ മോട്ടർ ടോട്ടൽ ഇലോങ്ങേഷൻ, അറിയാലോ, പുറത്ത് വലിച്ചാൽ പോസിറ്റീവ്, അകത്തോട്ട് വന്നാൽ നെഗറ്റീവ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇലോങ്ങേഷൻ എടുക്കുമ്പോൾ 0.41 - 0.036 + 0.44. അപ്പോൾ ഇത് മാത്രം ഇവിടെ എന്ത് വരും? മൈനസ് വരും, ഈ രണ്ട് വാല്യൂസ് പ്ലസ് വരും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ എന്ന് പറയുന്നത് 0.49 കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ഉള്ളത്.